നിനക്ക് ഭയങ്കര ധൃതിയായിരുന്നല്ലോ ഓടി രക്ഷപ്പെടാൻ. എന്നിട്ട് എന്തായി? ബസ്സിൽ പോയിരുന്നു ഇപ്പൊ അവിടെ എത്തിയാൽ. ഞാനതിനെ ഷോർട്ട്കട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചല്ലേ. നിനക്കറിയോ, ചിലർ ജീവിതത്തിലും ഷോർട്ട്കട്ട് കണ്ടുപിടിക്കും, അവരൊരിക്കലും ലക്ഷ്യത്തിലെത്തില്ല. പിന്നെ ഒരു കാര്യം ഓർമ്മിച്ചോ, നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ. ആ ക്രിമിനലിനെ രക്ഷിക്കാൻ എത്ര വേണമെങ്കിലും ശ്രമിച്ചോ, പക്ഷെ അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. അപ്പൊ നീ എന്റെ കൂടെ വന്നത് എന്റെ സഹായത്താൽ അവരുടെ അടുത്ത് എത്തിപ്പെടാനാണല്ലേ. പിന്നെ നീ എന്താ വിചാരിച്ചത്, ഞാൻ നിന്റെ അഭിനയം കണ്ട് വിശ്വസിച്ചെന്നോ? തുടച്ചോ. പിന്നെ ഒരു കാര്യം ഓർമ്മിച്ചോ, നിനക്ക് എന്റെ കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല. സത്യം ഇതാണ് അനന്യ, ഐ ഡോണ്ട് ട്രസ്റ്റ് യു. എന്താ വണ്ടി മുമ്പോട്ട് പോയില്ലേ? സോറി സർ, വെള്ളം കുടിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ വണ്ടി മുമ്പോട്ട് എടുക്കാം. നീരജ്, എന്റെ ഫോൺ ഇങ്ങ് തന്നെ. എന്തിന്? എന്നിട്ട് വേണം നീ ആ ക്രിമിനൽ രജത്തിനെ രക്ഷിക്കുന്നതിൽ സക്സസ് ആവാൻ. നെവർ. അത് പിന്നെ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന? ഒരു കാര്യം ചെയ്യാം, നീ നിന്റെ വഴിക്ക് പോവൂ, ഞാൻ എന്റെ വഴിക്ക് പോകാം. നമുക്ക് നോക്കാം ആരാ സക്സസ്ഫുൾ ആവുന്നതെന്ന്. ഒരു കാര്യം നന്നായി മനസ്സിലാക്കിക്കോ, ഒരു ക്രിമിനലിനെ സഹായിച്ച കുറ്റത്തിന് എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നിനക്ക് നിന്റെ അമ്മയുടെ സ്നേഹമില്ലെന്ന്. അതുകൊണ്ടല്ലേ പോലീസ് വിവരം അറിയിച്ചത്. വാട്ട്? ഇല്ല, ഞാൻ പോലീസിനോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഓക്കേ, നിനക്ക് നിന്റെ അമ്മയുടെ സ്നേഹമില്ലെങ്കിൽ പിന്നെ എനിക്ക് അവരെ ജീവനോട് സൂക്ഷിക്കേണ്ട ഒരാവശ്യമില്ല. ഇല്ല, ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കൂ, ഞാൻ പോലീസിനോട് ഒന്നും പറഞ്ഞിട്ടില്ല. കള്ളം പറയരുത്. നീ എത്രമാത്രം കള്ളം പറയോ അത്രയും പെട്ടെന്ന് ഞാൻ നിന്റെ അമ്മയെ കൊന്നോളാം. വേണ്ട, പ്ലീസ് വേണ്ട, ഒന്നും ചെയ്യരുത് അമ്മേ. നീ പോലീസിനോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പോലീസ് എങ്ങനെ ഇവിടെ വന്നത്? എന്നോട് നീ ഗെയിം കളിക്കുകയാണോ? ഇപ്പൊ നിന്റെ അമ്മയെ കിഡ്നാപ്പ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഇനിയിപ്പോ നിന്റെ അമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെടും. വേണ്ട, എന്റെ അമ്മ ഒന്നും ചെയ്യരുത്, പ്ലീസ്. നീരജ്, എന്റെ ഫോണിങ് തന്നെ. നീരജ്. അനന്യ, റിലാക്സ്. നീ ഇപ്പൊ തന്നെ ആ ക്രിമിനലിനെ വിളിക്ക, എന്നിട്ട് ചോദിക്ക അയാൾക്ക് എന്താ വേണ്ടതെന്ന്. പിന്നെ അയാൾ അത് പറയുന്നത് വരെ ഫോൺ കട്ട് ചെയ്യരുത്. ഓക്കെ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പും വേണ്ട, എന്റെ ഫോൺ ഇങ്ങ് തിരിച്ചു തന്നാ മതി. അനന്യ, എനിക്കറിയാം നിന്നെ ഇപ്പൊ എന്താ അലട്ടുന്നെന്ന്, ബട്ട് പ്ലീസ്, ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേട്ടേ തീരൂ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇല്ല നീരജ്, എനിക്ക് എന്റെ ഫോൺ തന്നാ മതി, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അനന്യ, നീ എന്നെ വിശ്വസിക്ക, നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ട്രസ്റ്റ് മീ. Oh!
എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്ലീസ്, എന്റെ അമ്മ ഒന്നും ചെയ്യരുത്. നിങ്ങൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഞാൻ അനുസരിക്കാം. പറയൂ, ഞാൻ എന്താ ചെയ്യണ്ടേ? I'm sorry, please. Sorry? ആദ്യം പോലീസുകാരെ എന്റെ പുറകെ അയച്ചു. നീ നിന്റെ അമ്മയെ ജീവനോടെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കാറിൽ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഒരു പോലീസുകാരൻ ഇരിക്കുന്നുണ്ട്, അയാളെ കാറിൽ നിന്ന് പുറത്തിറക്കാം. അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ ഗണ്ണുണ്ട്, അഥവാ പോലീസുകാരൻ 5 മിനിറ്റിനുള്ളിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ അയാളുടെ കഥയും കഴിയും, കൂട്ടത്തിൽ നിന്റെ അമ്മയുടെയും. ഞാൻ ആരെയും അങ്ങോട്ട് അയച്ചിട്ടല്ല അനന്യ, മനസ്സിലായോ? ഇനി എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ ഒരിക്കലും നിനക്ക് മാപ്പ് തരില്ല. ഞാൻ എങ്ങനെ എന്റെ അമ്മ രക്ഷിക്കും? നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, അവർക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഓക്കെ അനന്യ, വാ എന്റെ കൂടെ വാ, കം വിത്ത് മീ. യെസ് സർ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മഹാബലേശ്വർ ഹൈവേയിൽ ഒരു ട്രാഫിക് ഐലൻഡ് ഉണ്ട്, അവിടുത്തെ ഓൺ ഡ്യൂട്ടി ഓഫീസറുടെ നമ്പർ വേണം എനിക്ക്. ഓക്കെ സർ. വെള്ളം കുടിക്ക്, വെള്ളം കുടിക്ക്. എന്തോ പറ്റി? കാറിൽ എ സി ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെന്താ നീ ഇങ്ങനെ വിയർക്കുന്നത്? വേർപ്പോ? ഇല്ലല്ലോ സാർ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വന്നതാണോ? പ്രശ്നമോ? ഏയ്, അങ്ങനെയൊന്നുമില്ല സാർ. ഹലോ, ട്രാഫിക് പോലീസ്, അഭിഷേക് കുമാർ. റിയാക്ട് ചെയ്യരുത്, ഞാൻ എ സി പി നീരജാണ് സംസാരിക്കുന്നത്. ഞാൻ എന്ത് ചോദിച്ചാലും അതിനൊന്നോ രണ്ടോ വാക്കിൽ ഉത്തരം മാത്രം തരിക. ശരി. നിങ്ങളുടെ അരികിൽ ഒരു പയ്യൻ ഇരിക്കുന്നില്ലേ, അവൻ്റെ കയ്യിൽ ഗണ്ണുണ്ടോ? അതറിയില്ല. അവനോട് പറയൂ വണ്ടി സൈഡിലേക്ക് നിർത്താൻ. പക്ഷെ എന്തിന്? നിങ്ങളോട് ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം തരാനാണ് പറഞ്ഞത്. ജസ്റ്റ് ഡു വാട്ട് ഐ സെഡ്. ഏയ്, വണ്ടി നിർത്ത്. എന്താ? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലായല്ലോ, വണ്ടി സൈഡിലേക്ക് നിർത്താൻ. അവനോട് പറയൂ നിങ്ങൾ അവനൊരു വാണിംഗ് കൊടുത്ത് വിടുകയാണെന്ന്. ശരി. ഓക്കെ, ഇത് നിന്റെ ആദ്യത്തെ തെറ്റായി കണ്ട് ഇപ്രാവശ്യം നിന്നെ വിടുകയാണ്. ഓക്കെ സർ. ഇനി ഇത് ആവർത്തിക്കില്ല. ശരി സർ. ആ വാഹനത്തിന്റെ നമ്പർ നോട്ട് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യൂ. പിന്നെ ശ്രദ്ധിക്കണം, അവൻ ഒരു സംശയം തോന്നരുത്. ഞാൻ വാഹനത്തിന്റെ നമ്പർ SMS ചെയ്തിട്ടുണ്ട്. താങ്ക് യു ആൻഡ് സോറി ഇൻസ്പെക്ടർ. ആ പയ്യനെ ചുറ്റിപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. നോ പ്രോബ്ലം സർ. ഓക്കെ സർ. ജയ് ഹിന്ദ്.
എന്തു പറ്റി? എങ്ങോട്ടാ പോയതാ പോലീസുകാരൻ? അറിയില്ല, പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന്. വാർണിംഗ് തന്നിട്ട് പോയി. എനിക്കറിയാം എന്താ സംഭവിച്ചെന്ന്. ഇതെല്ലാം അനന്യയാണ് ചെയ്തത്. എന്റെ സൂത്രം ഫലിച്ചു തുടങ്ങി. ഇതെല്ലാം ആ സ്ത്രീ കാരണം ഉണ്ടാവുന്നത്. എവരാ ഞാനിന്ന്? രജത്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അവരുടെ അവസ്ഥ കണ്ടില്ലേ നീ? ഇവരങ്ങനെ മരിച്ചുപോയി നമ്മൾ എന്ത് ചെയ്യും? നിന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ അനുസരിക്ക്. ഗുഡ് ജോബ്. നീ ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ, അതിന് ഞാൻ നിനക്ക് ഒരിക്കലും മാപ്പ് തരില്ല. ഒരിക്കലും. മാപ്പോ? മാപ്പ് ആര് ചോദിച്ചു? ഇപ്പോ പറയ്. നീ മറന്നുപോയോ ഇപ്പോഴും നീ എന്നെ താളത്തിനാണ് തുള്ളേണ്ടതെന്ന്? അപ്പൊ ശരി, നാളെ വീണ്ടും ഞാൻ ഫോൺ ചെയ്യും. അപ്പൊ പറയാം എപ്പോ എവിടെ കാണുമെന്ന്. ആ പെണ്ണിന് ട്രാഫിക് പോലീസിന് അടുത്തെത്താൻ പറ്റിയ നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും സാധിക്കും. നമുക്കിത് നശിപ്പിച്ചേ പറ്റും. വാ, പോക അവിടെ നിന്ന്. വാ. ട്രാക്കിംഗ് ഫെയിലായി. അതെങ്ങനെ സംഭവിച്ചു? ഇതെല്ലാം നിന്റെ വിഡ്ഢിത്തരം കാരണം സംഭവിച്ചതാ. കള്ളം പറയുന്നത് വലിയ ഇഷ്ടമാണല്ലോ നിനക്ക്. നിന്റെ വിഡ്ഢിത്തരം ഒന്നുകൊണ്ട് മാത്രം ഇന്ന് ഈ കുറ്റവാളി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഐ നോ നീരജ്, ഞാൻ ഇത് ആദ്യം പറയേണ്ടതായിരുന്നു. പക്ഷേ എന്ത് പക്ഷേ? എന്ത് പക്ഷേ? നിന്റെ ഈ പക്ഷിയുടെ അർത്ഥം എന്താ? നീ കാരണം ഇന്ന് നിന്റെ അമ്മയുടെ ജീവൻ അപകടത്തിലാ. ചിലപ്പോ അവർക്ക് സംശയം തോന്നിക്കാണും, അതുകൊണ്ട് അവർ സിമ്മ നശിപ്പിച്ചിട്ട് പോയി കാണാം. ഇപ്പൊ നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമ്മൾ എങ്ങനെ അവരെ കണ്ടുപിടിക്കുന്ന? വേറെ എന്തെങ്കിലും ഇല്ല, വേറെ ഒരു വഴിയില്ല. ആ ട്രാക്കർ ഉള്ളത് കൊണ്ട് മാത്രാ നമ്മൾ അവരുടെ ഇത്ര അടുത്തെത്തിയത്. നീ എന്താ വിചാരിച്ചത്? നിന്റെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയതെന്നോ? അങ്ങനെ ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ഇനിയെങ്കിലും ഒരു കാര്യം പറയും, നീ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു? നീരജ്, ഞാൻ അവനെ രക്ഷിക്കാനല്ല ശ്രമിച്ചത്. ഇന്ന് നീ ഒരാൾ കാരണം ആ ട്രാഫിക് ഓഫീസറുടെ ജീവൻ അപകടത്തിലാക്കി. ഞാൻ നീ എങ്ങനെ ഇത്ര നിസ്സാരമായിട്ട് പറയുന്നു? ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം. മതി അനന്യ, മതി. ഒരുപാടായി. അഥവാ നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനിപ്പ അയാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. ഇന്ന് നീ ഒരാൾ കാരണം ഒരു കുറ്റവാളി സ്വതന്ത്രനാണ്. നീ ഒരാൾ കാരണം മാത്രം. അല്ല, ഇവിടെ തന്നെ നിൽക്കുവാണോ അതോ എന്റെ കൂടെ വരുന്നുണ്ടോ? രാത്രിയാകുമ്പോ പോവാ. താമസിക്കാൻ ഒരു ഇടം കണ്ടെത്തണം. ഇവിടെ അടുത്തൊന്നും ഒരു ഹോട്ടൽ പോലും ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ തന്നെ നിന്നപ്പോ വേറെ ഒരു ഓപ്ഷനും ഇല്ല നിന്റെ കയ്യിൽ. ഈ കാടിനടുത്ത് ഈ ഗ്രാമത്തിൽ തന്നെ നിന്ന പറ്റൂ. ആ കോളിനും വെയിറ്റ് ചെയ്തുണ്ട്. ഇത് അമ്മനല്ല, അതുലാണ്. എന്റെ അതുൽ. ഇല്ല, അമ്മൻ എന്റെ അനുജന. അമ്മൻ എന്റെ സഹോദരന.
മാപ്പോ, നിന്നോടാരാ മാപ്പ് ചോദിച്ചത്? നീ നീ ഇപ്പൊ എന്റെ താളത്തിനൊക്കെ തുള്ളുന്നത്? ഇല്ല, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ നിന്നെ ഒരു നല്ല മനുഷ്യനാക്കാൻ ശ്രമിച്ചതല്ലേ ഉള്ളു. നിനക്ക് എന്താ പറ്റിയത്? എന്റെ അനുജന നീ, എന്റെ അമ്മ. തെറ്റ്, ഇത് അമ്മനല്ല, അതുലാണ്. എന്റെ അതുൽ, രാജേശ്വരി വർമ്മയുടെ ചെറുമോൻ അതുൽ വർമ്മ. ഇല്ല, അമ്മൻ എന്റെ അനുജന. പിന്നെ നിന്റെ അമ്മയെ കണ്ടുപിടിക്കുന്നതാരാ? അവർക്ക് നിന്നെ ആവശ്യമുണ്ട്. നമ്മൾ രണ്ടുപേരും ചേർന്ന് അവരെ അന്വേഷിക്കും. ഡോണ്ട് വറി, യു ഹാവ് ടു ട്രസ്റ്റ് മീ. നിന്റെ മായാജാലം ഗംഭീരം തന്നെ. എന്ത് പ്രത്യേകത ആ പെണ്ണിനുള്ളത്? പറഞ്ഞു വരുമ്പോ ഒരു കുറ്റവാളി. എന്നിട്ട് ഞാൻ എന്തിനാ ഇപ്പോഴും അവളെ വെറുതെ വിട്ടിരിക്കുന്നത്? ഈ നിമിഷം വരെ എന്താ ഞാൻ അവളെ അറസ്റ്റ് ചെയ്യാത്തത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോഴും അനന്യെ വെറുതെ വിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എനിക്ക് ആ ആക്സിഡന്റ് ഉണ്ടാക്കിയ ക്രിമിനലിന്റെ അടുത്ത് എത്തിച്ചേരാൻ വേണ്ടി മാത്രമാണ്. അല്ലാതൊന്നുമില്ല. ഇറ്റ്സ് നത്തിങ് എൽസ്, നത്തിങ് എൽസ്. Nothing else.
ഈ ചരടിന് വലിയ ശക്തിയുണ്ട്. ഇത് അവിടെ ചെന്ന് ബന്ധിക്കണം. പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകും. എനിക്കറിയാം, എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യില്ലെന്ന്. പക്ഷെ നീരജ്, അവൻ ആവശ്യപ്പെട്ടത് അവന് നൽകണം. എന്റെ അമ്മയും അങ്ങയെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. ദയവീത് അവരുടെ വിശ്വാസത്തെ ഇല്ലാതാക്കരുത്.